വെൽക്കം ടു കാറ്റില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 2 ഫ്രീ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് 2018 നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് അടങ്ങിയിട്ടുള്ള പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ 11-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്കിനി പറയാനായിട്ടുള്ളത്. 11-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗുരുതരമായ ലഹരി ഉപയോഗത്തിനടിമപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, കൗമാര കൗൺസിലിംഗ് നിർദ്ദേശിക്കുക. ഓപ്ഷൻ എ, കൗമാര കൗൺസിലിംഗ് നിർദ്ദേശിക്കുക. ഓപ്ഷൻ ബി, രക്ഷിതാക്കളെ വിവരമറിയിച്ച് ലഹരി മുക്ത കേന്ദ്രത്തിലേക്ക് അയക്കുക. ഓപ്ഷൻ സി, സ്കൂളിൽ നിന്നും അടിയന്തരമായി പുറത്താക്കുക. ഓപ്ഷൻ ഡി, ചൈൽഡ് ലൈൻ കേന്ദ്രത്തെ അറിയിക്കുക. ഇങ്ങനത്തെ നാല് ഓപ്ഷൻസ് ആണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം എഴുതി വയ്ക്കാം. ഇതിന്റെ ആൻസർ ഈ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ പറയുന്നതായിരിക്കും. 12-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിദ്യാർത്ഥിയുടെ വ്യതിയാന സ്വഭാവം വിലയിരുത്തുന്നതിന് ഉപയോഗിക്കാവുന്നത്. ഓപ്ഷൻ എ, സഞ്ചിത രേഖ. ഓപ്ഷൻ ബി, സാമൂഹ്യ ലേഖ രേഖ. ഓപ്ഷൻ സി, ഉപാഖ്യാന രേഖ. ഓപ്ഷൻ ഡി, പ്രകടന രേഖ. അറിയാവുന്ന ഉത്തരം എഴുതാടാം. അടുത്ത് നോക്കുക, 13-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രഹ്ന പ്രത്യേക സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്ന സർഗശേഷിയുള്ള ഒരു വിദ്യാർത്ഥിനിയാണ്. താഴെ പറയുന്നവയിൽ അവളുടെ സ്വഭാവവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ, സംപ്രജന ചിന്ത. ഓപ്ഷൻ ബി, വിവ്രജന ചിന്ത. ഓപ്ഷൻ സി, ആശയങ്ങളുടെ പുതുമ. ഓപ്ഷൻ ഡി, വ്യത്യസ്ത പ്രതികരണങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 14. സാധാരണ അധ്യാപകരുടെ നിയന്ത്രണത്തിൽ പഠന വൈകല്യമുള്ള വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ, മനുഷ്യാവകാശ വിദ്യാഭ്യാസം. ഓപ്ഷൻ ബി, ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം. ഓപ്ഷൻ സി, പ്രത്യേക വിദ്യാഭ്യാസം. ഓപ്ഷൻ ഡി, പൊതുവിദ്യാലയ സമ്പ്രദായം. ക്വസ്റ്റ്യൻ നമ്പർ 15. നല്ല സമയോജനത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷതയാണ് ഡാഷ്. ഓപ്ഷൻ എ, മറ്റുള്ളവരിലുള്ള ആത്മാർത്ഥമായ താൽപര്യം. ഓപ്ഷൻ ബി, പ്രമുഖവും പൂർണവുമായ ചോദനകളുടെയും ലക്ഷ്യങ്ങളുടെയും സമ്പ്രദായം. ഓപ്ഷൻ സി, അവനവന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള സൂക്ഷ്മമായ ഉൾക്കാഴ്ച. ഓപ്ഷൻ ഡി, അവനവന്റെ സാഹചര്യങ്ങളെ നല്ല രീതിയിൽ ഉൾക്കൊള്ളുക. ഓക്കെ, അപ്പൊ നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇനി 16-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പഠനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ മാതൃഭാഷയിൽ കൂടിയുള്ള പഠനമാണ് അഭികാമ്യമായത്. താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ കാരണം ഏതാണ്? ഓപ്ഷൻ എ, കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഓപ്ഷൻ ബി, സ്വാഭാവിക സാഹചര്യങ്ങളിൽ പഠനം സാധ്യമാക്കാൻ സഹായിക്കുന്നു. ഓപ്ഷൻ സി, പഠനം എളുപ്പമാക്കുന്നു. ഓപ്ഷൻ ഡി, ഭൗതിക വികാസത്തിന് സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 17. താഴെ പറയുന്നവയിൽ സംവേദന നിയമം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ, സമീപത. ഓപ്ഷൻ ബി, തുടർച്ച. ഓപ്ഷൻ സി, വിവേചനം. ഓപ്ഷൻ ഡി, ഫിംഗർ ഗ്രൗണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 18. നിങ്ങളുടെ സ്കൂളിൽ ലൈംഗിക പീഡനം നടന്നതായി വിവരം ലഭിച്ചാൽ അധ്യാപകൻ അധ്യാപിക എന്ന നിലയിൽ ആദ്യപടിയായി എന്തായിരിക്കും ചെയ്യുന്നത്? ഓപ്ഷൻ എ, സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുക. ഓപ്ഷൻ ബി, ചൈൽഡ് ലൈൻ കേന്ദ്രത്തിൽ അറിയിക്കുക. ഓപ്ഷൻ സി, സംഭവം സ്ഥിരീകരിക്കുക. ഓപ്ഷൻ ഡി, രക്ഷിതാക്കളെ വിവരം അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 19. മൂല്യനിർണയോപാധികളുടെ സത്യസന്ധത അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ, വസ്തുനിഷ്ഠത. ഓപ്ഷൻ ബി, സാധുത. ഓപ്ഷൻ സി, വിശ്വാസ്യത. ഓപ്ഷൻ സി, പ്രായോഗികത. ക്വസ്റ്റ്യൻ നമ്പർ 20. പിയാഷെ പറയുന്നു പഠനം നടക്കുന്നതിന് കാരണം. ഓപ്ഷൻ എ, പഠിതാവിന്റെ സാമൂഹിക ഇടപെടലുകൾ.
ഓപ്ഷൻ ബി സഹപാഠികളുമായുള്ള ബന്ധം, ഓപ്ഷൻ സി ഭൗതിക പ്രവർത്തനം, ഓപ്ഷൻ ഡി കൈത്താങ്ങ. 20 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി സൊല്യൂഷൻസ് പറയാം. 11 ആൻസർ ഓപ്ഷൻ ബി ബോക്സ് ആണ്. 12 ആൻസർ ഓപ്ഷൻ എ ആപ്പിൾ. 13 ആൻസർ എ ആപ്പിൾ. 14 ആൻസർ ബി ബോക്സ്. 15 ആൻസർ ഡി ഡോഗ്. 16 ആൻസർ ബി ബോക്സ്. 17 ആൻസർ സി കാറ്റ്. 18 ആൻസർ സി കാറ്റ്. 19 ആൻസർ ബി ബോക്സ്. 20 ആൻസർ സി കാറ്റ്. 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയി. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.